പാലക്കാട് മഹിളാ മോർച്ച നേതാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സിയൻപുരം നടുവക്കാട്ടു പാളയത്ത് രമേശിന്റെ ഭാര്യ ശരണ്യ രമേശ് ആണ് മരിച്ചത്. 27 വയസ്സായിരുന്നു അവർക്ക്. രാജം തങ്കം ദമ്പതികളുടെ മകളാണ് ശരണ്യ. മഹിളാ മോർച്ച പാലക്കാട് മണ്ഡലം ട്രഷറർ ആയിരുന്നു. ഇന്നലെ വൈകിട്ട് 4 മാട്ടുമന്തിയിലെ വാടക വീടിനുള്ളിലാണ് തൂങ്ങി മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത്. പാലക്കാട് നോർത്ത് പോലീസ് കേസെടുത്തു, അന്വേഷണം ആരംഭിച്ചു. ആത്മഹത്യാ കുറിപ്പും ലഭിച്ചിട്ടുണ്ട്. 5 പേജുള്ള ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു. പ്രാദേശിക BJP നേതാവിന്റെ പേര് എഴുതി വെച്ചാണ് ശരണ്യ ആത്മഹത്യ ചെയ്തത്. BJP ബൂത്ത് പ്രസിഡന്റ് പ്രജീവിന്റെ പേരാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത്. പ്രജീവ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കൌൺസിലറാക്കാമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാമെന്നുമുള്ള വാഗ്ദാനങ്ങൾ അടക്കം നൽകി വഞ്ചിക്കുകയായിരുന്നു എന്ന് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു. 5 പേജുകളുള്ള ആത്മഹത്യാ കുറിപ്പുകളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത്. ഒരു നോട്ട് പുസ്തകത്തിലാണ് ആത്മഹത്യാ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ആത്മഹത്യാ കുറിപ്പ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ നന്നായി നോക്കണമെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ശരണ്യയുടെ ആത്മഹത്യക്ക് പിന്നിൽ BJP നേതാവ് പ്രജീവ് ആണെന്ന് കുടുംബത്തിന്റെയും ആരോപണം ഉയർന്നു കഴിഞ്ഞു. തന്നെ പ്രജീവ് ഉപയോഗപ്പെടുത്തിയെന്ന് ശരണ്യ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നും BJP നേതൃത്വത്തിന് ഇക്കാര്യം വ്യക്തമാക്കി പരാതി നൽകിയിട്ടുണ്ടെന്നും ഉചിത നടപടി ഉടൻ പ്രതീക്ഷിക്കുന്നതായും ശരണ്യയുടെ കുടുംബം പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണത്തിന് ശേഷമാവും കൂടുതൽ നടപടിയെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശരണ്യക്ക് 2 മക്കളാണുള്ളത്, രാംചരൺ, റീശ്രീ. ഇവരുടെ മൃതശരീരം ഇപ്പോൾ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, സംഘപരിവാറിനുള്ളിൽ സംഭവിച്ച ഒരു കാര്യം ഒരു സംഘപരിവാർ നേതാവിനും അനുശോചിക്കേണ്ട. അതായത് ഒരു BJP ബൂത്ത് പ്രസിഡന്റ് തന്നെയാണ് ഈ ശരണ്യ എന്ന് പറയുന്ന ഈ വീട്ടമ്മയെ, 2 കുട്ടികളുടെ മാതാവായ, കുടുംബിനിയായ ഈ യുവതിയെ സ്ഥാനമാനങ്ങൾ വാഗ്ദാനം നൽകി ഉപയോഗിച്ചത്, അവരെ മുതലെടുത്തത്. ഇത്തരത്തിൽ മുതലെടുത്താണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇയാൾ നടത്തി പോന്നിരുന്നത്. അവസാനം ഈ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ. ഇത് വളരെ വ്യക്തമായി പുറത്തു വന്നിട്ടും സംഘപരിവാർ നേതൃത്വം ഇതുവരെ ഇതിനെതിരായി ശക്തമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നത് ഖേദകരമാണ്. മറിച്ച് ഈ കുട്ടിയുടെ, ഈ പെൺകുട്ടിയുടെ മരണത്തിന് കാരണം വേറെ വല്ല ആളുകളുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലെ ആള് വല്ലതുമായിരുന്നെങ്കിൽ, എന്ത് പുകിലായിരുന്നു ഇവിടെ നടന്നതിനെ? കേരളം എടുത്ത് തലകുത്തി വിൽക്കില്ലായിരുന്നോ ഇവർ? വിവാദങ്ങളും അതുപോലെ തന്നെ പരാമർശങ്ങളും പ്രസ്താവനകളും കൊണ്ട് രാഷ്ട്രീയ നേതൃത്വം, സംഘപരിവാർ രാഷ്ട്രീയ നേതൃത്വം ഒന്നാകെ രംഗത്ത് വരികയില്ലായിരുന്നു. ഇത് BJP ബൂത്ത് പ്രസിഡന്റ് തന്നെയാണ് ഈ പെൺകുട്ടിയെ ആക്രമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ BJP ബൂത്ത് പ്രസിഡന്റാണ് ഈ പെൺകുട്ടിയെ നശിപ്പിച്ച് അവസാനം അവരെ ആത്മഹത്യയിലേക്ക്, മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്വം BJP ആണ് പറയേണ്ടത്, BJP പാലക്കാട് നേതൃത്വമാണ് പറയേണ്ടത്. തീർച്ചയായും ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അവസാന വഴിയായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ കുട്ടി ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് BJP നേതൃത്വത്തിന്, ജില്ലാ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ പരാതി കൊടുത്തിരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് കൊടുത്തോ ഇല്ലയോ എന്നത് വിശദമല്ല. ഇവരുടെ മരണത്തിന് ശേഷം കുടുംബം പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മരണത്തിന് മുമ്പ് പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പരാതി അവഗണിച്ചതിന്റെ ഫലമായിട്ടാണോ മരണം, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ പരാതി BJP സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ തള്ളിക്കളഞ്ഞതിന്റെ ഫലമായിട്ടാണോ ഇവരുടെ ഈ ആത്മഹത്യ എന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും അവിടെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ സംരക്ഷിതരാകേണ്ടതുണ്ട്, സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അതാത് പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ ചുമതലയാണ്, അവർ അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, ഇത് BJP മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇത്തരത്തിൽ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം കണ്ണൂരിലെ പിടിച്ചുലച്ച PK ശശി വിവാദം, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിൽ ഇത്തരം ഒരു വാർത്ത ഉയർന്നു വന്നിരുന്നു ഒരു പീഡന ശ്രമം സംബന്ധിച്ച്. അപ്പോൾ എല്ലായിടത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആയതിനാൽ തന്നെ എല്ലാത്തിനേക്കാൾ ഉപരി ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പെൺകുട്ടികളുടെ സുരക്ഷ, അതായത് പാർട്ടി നേതൃത്വങ്ങൾ ഉറപ്പുവരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു.